ശക്തമായ കാറ്റിൽ കാസർഗോഡ് തുറമുഖത്ത് നിർത്തിയിട്ട ഫൈബർ വള്ളം കരയിലേക്ക് ഇടിച്ചു കയറി തകർന്നു മുപ്പത്തൊൻപത് വീൺപിടുത്ത തൊഴിലാളികൾ ആശ്രയിച്ചിരുന്ന നെല്ലിക്കുന്ന് കസബ കടപ്പുറത്തെ മത്സ്യഫെഡ് കൂട്ടായ്മയുടെ വള്ളമാണ് തകർന്നത് ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് തുറമുഖത്ത് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലാണ് ഫൈബർ വള്ളം കരയിലേക്ക് ഇടിച്ചു കയറി തകർന്നത് നെല്ലിക്കുന്ന് കസബ കടപ്പുറത്തെ മത്സ്യഫെഡ് കൂട്ടായ്മയുടെ അമ്മപ്പായി എന്ന ഫൈബർ വള്ളമാണ് തകർന്നത് മുപ്പത്തൊൻപത് മീൻപിടുത്ത തൊഴിലാളികൾ ആശ്രയിച്ചിരുന്ന വള്ളത്തിന്റെ അടിഭാഗം തകർന്ന് കടലിൽ ഇറക്കാൻ പറ്റാത്ത നിലയിലാണ് ബുധനാഴ്ച കടലിൽ പോയി വന്ന ശേഷം വള്ളം തുറമുഖത്തോട് ചേർന്ന് നങ്കൂരമിടുകയും കെട്ടിയിടുകയും ചെയ്തതാണ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് മഴയും കാറ്റുമുണ്ടായത് മീൻപിടുത്ത തൊഴിലാളികൾ കടലിൽ പോകാൻ തുറമുഖത്തെത്തിയപ്പോഴാണ് വള്ളം തകർന്ന് കരയിലേക്ക് കയറിയ നിലയിൽ കണ്ടത് കൂട്ടായ്മയിലുള്ളവർ ചേർന്നാണ് വള്ളം വാങ്ങിയത് ട്രോളിംഗ് നിരോധന സമയത്ത് അറ്റകുറ്റപ്പണി നടത്തി നന്നാക്കിയതാണ് ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്